പുറകോട്ട് കാണി എന്നറിയപ്പെടുന്ന തയ്യൽ, സ്റ്റം സ്റ്റിച്ച്, കസവ് നൂല് ഉപയോഗിച്ച് വിവിധ തരം ഡിസൈനുകൾ നെയ്യുന്ന രീതി, ബ്രൊക്കേഡ്, മിലാക്ക് എന്ന് അറിയപ്പെടുന്നത് പുൽക്കാരി വർക്ക്, മസൂലി പട്ടണത്തിലെ ചായം അടിച്ച തുണി എന്നറിയപ്പെടുന്നത് കലംകാരി, പുരാതന കഥാപാത്രങ്ങളെ ഡിസൈനുകളായി രൂപപ്പെടുത്തുന്നത് ബംഗാൾ കാന്ത, നല്ല വശം ഡബിൾ ക്ലോസ് പോലെ തോന്നിക്കുന്ന തയ്യൽ, സ്റ്റാർ തയ്യൽ, താംബൂർ എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്ന സ്റ്റിച്ച്, ചെയിൻ, ക്യൂൺ സ്റ്റിച്ചിൻ്റെ മറ്റൊരു പേര് ടർബൻ. ഈ എണ്ണ തയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി ഏത്? നാറ്റി ക്ലോത്ത്. ക്യൂൻ തയ്യലിൻ്റെ മറ്റൊരു പേര് ദർബാൻ. നല്ല വശത്ത് ചതുരാകൃതിയും ചീത്ത വശത്ത് ഗുണനാകൃതിയും ലഭിക്കുന്ന തയ്യൽ, ക്യൂൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് മാത്രം ഉപയോഗിച്ച് തയ്ക്കുന്ന ഡിസൈനിന് ഡേഷ് എന്ന് പറയുന്നു. താംബൂർ എംബ്രോയിഡറി. ബംഗാളിലെ ജനങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന എംബ്രോയിഡറി ഏത്? കാന്ത എംബ്രോയിഡറി. കാന്ത എംബ്രോയിഡറിയിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകൾ ഏതെല്ലാം? റണ്ണിംഗ്, ഡാണിംഗ്, ചെയിൻ, സ്റ്റെം, ഹെറിംബോൺ. പാവപ്പെട്ടവൻ്റെ കമ്പിളി എന്നറിയപ്പെടുന്നത് കാന്ത വർക്ക്. കൂടുതലായി ഉപയോഗിക്കുന്ന തയ്യൽ റണ്ണിംഗ്, ഡാണിംഗ്. എംബ്രോയിഡറി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ തുണികൾ ലിനൻ, ഓർഗാൻഡി, മെർസിറൈസ് ചെയ്ത പരുത്തി തുണിയും. ഡിസൈൻ പകർത്തുന്നതിന് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന രീതി ഏത്? പൗൺസിംഗ് രീതി. സ്മോക്കിങ്ങിൽ ഉപയോഗിക്കുന്ന തയ്യൽ കേബിൾ. ഫുൽക്കാരി എത്രയായി തരം തിരിച്ചിട്ടുണ്ട്? 4. ഇൻവിസിബിൾ സ്റ്റിച്ച് ഏത്? സ്ലിപ്പ് സ്റ്റിച്ച്. ത്രെഡ് കട്ടറിൻ്റെ ഉപയോഗം എന്ത്? ട്രിമ്മിംഗ്. ത്രെഡ് കട്ടറിൻ്റെ മറ്റൊരു പേര് ത്രെഡ് ക്ലിപ്പർ.